മെയ് 7 നടക്കുന്ന മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പ്രചരണം സജീവമാക്കിയ രാഷ്ട്രീയ പാർട്ടികൾ അടിയൊഴുക്കുകളിൽ ആശങ്കയിലാണ് മുന്നണികൾ. പോളിംഗ് ശതമാനം കുറഞ്ഞത് ഉത്തർപ്രദേശ് BJP അനുകൂല തരംഗത്തിന് തിരിച്ചടിയാകില്ല എന്ന് യോഗി ആദിത്യനാഥ് പ്രതികരിച്ചു. ഉഷ്ണതരംഗത്തിൽ വിയർത്ത ആദ്യ രണ്ട് ഘട്ടങ്ങളും കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഭരണപ്രതിപക്ഷ വിഭാഗങ്ങൾ വിലയിരുത്തുന്നു. ഉത്തർപ്രദേശിലെ അടക്കം ശക്തി മേഖലകളിൽ വോട്ട് കുറഞ്ഞതാണ് BJPയെ വിഷമിപ്പിക്കുന്നത്. രാജ്പുത് താക്കൂർ സമുദായങ്ങൾ BJPയുമായി അകന്നു നിന്നു എന്നതിന്റെ ഫലമാണ് ഇതെന്നാണ് വിലയിരുത്തൽ. എന്നാൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് തിരിച്ചടിയാകുമെന്ന വാദം യോഗി ആദിത്യനാഥ് നിഷേധിച്ചു. കേരളം കർണാടകമടക്കമുള്ള സംസ്ഥാനങ്ങളെക്കുറിച്ചാണ് കോൺഗ്രസിന്റെ ആശങ്ക. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കാഗാന്ധിയെയും കൂടുതൽ മണ്ഡലങ്ങളിൽ റാലിക്കെത്തിക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. ഇത്തവണ രാജ്യത്ത് ഇന്ത്യാ സഖ്യം അധികാരത്തിലെത്തുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ അസമിൽ അവകാശപ്പെട്ടു. മെയ് 7 94 മണ്ഡലങ്ങളാണ് മൂന്നാം ഘട്ടത്തിൽ ബൂത്തിലെത്തുക. ഗുജറാത്തിലെ 26 മണ്ഡലങ്ങളിൽ മെയ് 7 വോട്ടെടുപ്പ് നടക്കും. കർണാടകയിലെ 14, മഹാരാഷ്ട്രയിലെ 11, ഉത്തർപ്രദേശിലെ 10, മധ്യപ്രദേശിലെ 8, ഛത്തീസ്ഗഡിലെ 7, ബീഹാറിലെ 5, ബംഗാളിലെയും അസമിലെയും 4 വീതം മണ്ഡലങ്ങളും മെയ് 7 വോട്ട് ചെയ്യും. ഗുജറാത്തിൽ പ്രധാനമന്ത്രിയുടെ വമ്പൻ റാലികളാണ് BJP പ്രഖ്യാപിച്ചിട്ടുള്ളത്. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി.